നമസ്കാരം. ഇന്നലത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത പ്രത്യക്ഷത്തിൽ തന്നെ ശരിയല്ലെന്ന് ആർക്കും തോന്നും. ആ വാർത്ത എങ്ങനെയാണ്? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുഖത്തടിച്ച SI അരമണിക്കൂറിനകം സ്ഥലം മാറ്റം. പോലീസ് സ്റ്റേഷനിൽ വെച്ച് CPM നേതാവ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുഖത്തടിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെയും തെറിവിളിക്കുകയും ചെയ്ത SIക്ക് അരമണിക്കൂറിനുള്ളിൽ സ്ഥലം മാറ്റം. തിരൂർ സ്റ്റേഷനിൽ പ്രൊബേഷൻ SI KV വിപിനെയാണ് അന്വേഷണ വിധേയമായി AIR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റിയത്. വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരിയാണ് ഇയാൾ അടിച്ചത്. ഇന്നലെ ഉച്ചയോടെ തിരൂർ സ്റ്റേഷനിലാണ് സംഭവം. നൌഷാദ് നെല്ലാഞ്ചേരിയുടെ വാർഡിലെ മത്സ്യത്തൊഴിലാളിയോട് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാവിലെ 10 സ്റ്റേഷനിൽ ഹാജരാൻ വിപിൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇയാൾക്ക് ജോലി കാരണം എത്താൻ സാധിക്കില്ലെന്നും മറ്റൊരു സമയം നൽകുന്ന നൌഷാദ് SI വിപിനെ വിളിച്ചു പറഞ്ഞു. ഇക്കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് SI നൌഷാദിനോട് പറയുകയും ഇതേ ചൊല്ലി ഫോണിലൂടെ ഇരുവരും വാക്കുതർക്കമുണ്ടാകുകയും ചെയ്തു. ഇതോടെ നൌഷാദ് വെട്ടം പഞ്ചായത്തിന്റെ വാഹന സ്റ്റേഷനിലെത്തി ഇവിടെ വെച്ചും ഇരുവരും വാക്കുതർക്കമുണ്ടായി. ഇതിന്റെ പൊടുന്നനെ SI മുഖത്തടിക്കുകയായിരുന്നു എന്നാണ് നൌഷാദ് നെല്ലാഞ്ചേരി പറയുന്നത്. പിന്നീട് കോളറിൽ പിടിച്ച് നെഞ്ചിൽ തള്ളിയും സ്റ്റേഷന് പുറത്തെത്തിക്കുകയും സ്റ്റേഷനിൽ നിന്ന് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സ്റ്റേഷന്റെ വളപ്പിൽ നിന്ന് പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനം പുറത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. വിവരം പറഞ്ഞതോടെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും EJ-യും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവ് യു സൈനുദ്ദീനും സ്ഥലത്തെത്തി. ഇവരോട് വിപിൻ കയർത്ത് സംസാരിക്കുകയും തെറിവിളിക്കുകയും ഈ സമയമാണ് സ്റ്റേഷനിലേക്ക് ഇൻസ്പെക്ടർ MJ ജിജോ കടന്നു വന്നത്. ഇതോടെ ഇൻസ്പെക്ടറോടൊപ്പം ഓഫീസിനകത്ത് കയറി CPM നേതാക്കൾ വാതിലടച്ച് കുറ്റിയിട്ട് അകത്തിരുന്നു. SIക്കെതിരെ ഇവിടെ നടപടിയുണ്ടെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം ഉയർന്നതോടെ വിവരം പറഞ്ഞ് ജില്ലാ പോലീസ് മേധാവി EJ-നെ നേരിൽ വിളിച്ചെന്നാണ് വിവരം. SIക്കെതിരെ ഉടൻ നടപടിയെടുക്കുമെന്ന് ഉറപ്പ് ലഭിച്ചു. ഇതോടെ നേതാക്കൾ ഇൻസ്പെക്ടറെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയും ചെയ്തു. ഇതാണ് വാർത്ത. ഈ വാർത്ത വായിച്ചപ്പോൾ ഒരു സാധാരണ പത്രവായനക്കാരനെന്ന നിലയിൽ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് തോന്നിയത്. ഒന്ന്, ആ വാർത്ത എഴുതിയ മാധ്യമ പ്രവർത്തകൻ, മനോരമ ലേഖകൻ ഒരു കടുത്ത CPM കാരനാണ്. രണ്ട്, ആ വാർത്ത വേണ്ടതുപോലെ മനോരമയുടെ ഡെസ്കിൽ ശ്രദ്ധിക്കാതെ പോയി. മനോരമയ്ക്ക് നല്ല ശക്തമായ ഡെസ്കുണ്ട്. ഇത്തരം വാർത്തകൾ വായിക്കുമ്പോൾ തന്നെ അപകടം മണത്തറിഞ്ഞ് മറുഭാഗം കൂടി കേൾക്കുക രീതിയാണ്. എന്നാൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ വാർത്ത വായിക്കുന്ന ആർക്കും ബോധ്യമാകുന്ന ഒരു കാര്യം, ഇത് അസത്യമാകുമെന്നാണ്. ശ്രദ്ധിക്കുക, ഇവിടുത്തെ നായകന്മാർ അല്ലെങ്കിൽ ഇരകൾ CPMന്റെ മുതിർന്ന നേതാക്കളാണ്. ഒരാൾ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന് പറഞ്ഞാൽ ഒരു MLA-യെക്കാൾ ഉയർന്ന പദവിയാണ്. SI മുഖത്തടിക്കുകയും നെഞ്ചിൽ ചവിട്ടുകയും ഒക്കെ ചെയ്തത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്, CPMന്റെ ഉന്നതനായ നേതാവാണ്. മാത്രമല്ല തെറിവിളിച്ച മറ്റൊരാൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതായത് മലപ്പുറത്തെ CPMന്റെ ഏറ്റവും കരുത്തരായ മൂന്ന് നേതാക്കളെ വെറും ഒരു പ്രൊബേഷണർ SI ചവിട്ടുകയും അടിക്കുകയും പുറത്തിറക്കി വിടുകയും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അത് അത്ഭുതമാണ്. അതിനുള്ള ധൈര്യം കേരളത്തിലെ SIക്ക് പോയിട്ട് DGP-ക്കുണ്ടോ? അതുകൊണ്ട് തന്നെ ഈ വാർത്ത വ്യാജമാണെന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം. ഒരു പ്രൊബേഷണൽ SI, പ്രൊബേഷണൽ SI എന്ന് പറഞ്ഞാൽ സർവീസിൽ കയറിയിട്ട് ഒരു വർഷത്തെ താഴെയേ സമയമായിട്ടുണ്ടാവുള്ളൂ, ചോരത്തളപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ, ഒരു പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ, മൂന്ന് പേരെയും മർദ്ദിക്കുക ചവിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതും പിണറായി ഭരിക്കുന്ന കാലത്ത് വിശ്വസിക്കാൻ പ്രയാസമാണ്. അത് പൂർണ്ണമായും അസത്യമാണ് എന്ന് ആരോടും ചോദിക്കേണ്ടതില്ല. ഇത് പിണറായി ഭരണകാലത്തെ പോലീസിന്റെ ഗതികേട് എന്ന നിഗമനത്തിലെത്തുക. പോലീസ് ആത്മാഭിമാനമില്ലാത്ത അടിമ കൂട്ടമായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് അതേപടി ചെയ്യുക. ആർക്കെതിരെയും കള്ളക്കേസെടുക്കാം. ഇവിടെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നീതി നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ ജീവിതം തീർന്നു. ഈ വാർത്ത കേൾക്കുമ്പോഴേ അറിയാം, ഇങ്ങനെ ധൈര്യമുള്ള ഒരു പോലീസുകാരനുണ്ടെങ്കിൽ അയാൾ ഹീറോയാ. പിണറായി ഭരിക്കുന്ന കാലത്ത് CPM നേതാവിന്റെ നെഞ്ചത്ത് ചവിട്ടാനും ഇടിക്കാനും, അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന CPM നേതാവിന്റെ നെഞ്ചത്ത് ചവിട്ടാൻ കഴിവുണ്ടെങ്കിൽ അയാളെ അവന്മാർ വെച്ചോണ്ടിരിക്കുമോ? സംശയമുണ്ട് ആർക്കെങ്കിലും. ആ പോലീസുകാരൻ തൊപ്പിയൊത്തായിരിക്കാൻ കഴിയില്ല, അയാളെ വെച്ചോണ്ടിരിക്കുക, തട്ടിക്കളയും. ഒന്നുമില്ല, ഒരു പ്രസംഗം നടത്തിയതിനാണ് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IPS-കാരനായിരുന്ന ജേക്കബ് തോമസിനെ ശമ്പളമില്ലാതെ പെൻഷൻ എടുപ്പിച്ചത്. ഒരു പ്രസംഗം നടത്തിയതിന് ടോമിൻ ജെ തച്ചങ്കരി പിണറായി വിജയന് സ്വന്തമായിരുന്നെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഒടുവിൽ എന്തോ കാരണത്തിന് പുറത്ത് ഭിന്നതയുണ്ടായി, ഒതുക്കി മൂലക്കിരുത്തി റിട്ടയർ ചെയ്തു കൊണ്ട ഗതികേട് വന്നു. PV-ജയൻ ഏറ്റവും സത്യസന്ധന ഉദ്യോഗസ്ഥൻ, ഇതുവരെ കമാന്ന് രക്ഷ ആർക്കെതിരെ പറഞ്ഞിട്ടില്ല, സസ്പെൻഷനിലാണ്. അപ്പോഴാണ് ഒരു CPMന്റെ മൂന്ന് ജില്ലാ നേതാക്കളെ തല്ലുകയും ചവിട്ടുകയും ചെയ്ത ഒരു SIക്ക് സസ്പെൻഷനില്ല, സ്ഥലം മാറ്റം മാത്രം. നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ഞാൻ അന്വേഷിച്ചു എന്താണ് സംഭവിച്ചത്. സാധാരണ ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഞാൻ നേരിട്ട് അവരോടൊക്കെ വിളിച്ചു ചോദിക്കാൻ, ഇപ്പൊ എനിക്ക് ആ ഒരു താല്പര്യമില്ല. കാരണം പോലീസിൽ പല അടിമകളും മര്യാദയില്ലാത്തവരാണ് തിരിച്ചറിഞ്ഞു. പോലീസ് പറയുന്ന പല കഥകളും വൃത്തികെട്ട കഥകളാണ്. എന്നിട്ടും മിണ്ടാത്തവരായിരിക്കുന്നു മഹാഭൂരിപക്ഷം പോലീസുകാരെന്നുകൊണ്ട് എന്റെ ആ പഴയ ആവേശം പോയി. ഞാൻ പറഞ്ഞില്ല, പീയൂഷിനെതിരെ മോഷണത്തിന് കേസെടുത്തു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ അല്പമെങ്കിലും മര്യാദയുള്ള ആണെങ്കിൽ പറ്റത്തില്ല എന്ന് പറയണ്ടേ. അയാൾക്കറിയാമല്ലോ 8 മാസം മുമ്പ് പമ്പ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കുക, അത് സത്യസന്ധമല്ലെന്ന് അറിയാമല്ലോ. ഇതാണ് നമ്മുടെ പോലീസിന്റെ അവസ്ഥ. എന്തായാലും ഈ കേസിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. വിപിൻ എന്ന് പറയുന്ന SI ഒരു മര്യാദക്കാരനായ പാവപ്പെട്ടവനാണ്. അയാൾക്കാണ് ചുമതല, CI-ക്കല്ല. അയാൾക്കായിരുന്നു കേസ് അന്വേഷണത്തിന് ചുമതല. ഇത് രണ്ടു പേർ തമ്മിലുള്ള തർക്കമാണ്, അതിർത്തി തർക്കമാണ്. മത്സ്യത്തൊഴിലാളികളാണ്. അതിൽ ഒരാൾ കോടതിയിൽ പോയി, കോടതി ഇൻജെക്ഷൻ ഓർഡർ വെച്ചു.
ആ ഇഞ്ചക്ഷനോട് മറ്റേ ആൾ തെറ്റിച്ചു, മറ്റേ ആൾക്കൊപ്പം ആ തെറ്റിച്ച ആൾക്കൊപ്പമാണ് സി പി എം നേതാക്കൾ. പറയുമ്പം രണ്ട് മത്സ്യത്തൊഴിലാളികൾ മധ്യസ്ഥയായി എന്നുള്ള അല്ല, ഒരാൾ കോടതിയിൽ പോയി, അയാൾക്ക് അനുകൂലമായി കോടതി ഇഞ്ചക്ഷൻ ഓർഡർ വെച്ചു, ആ ഇഞ്ചക്ഷൻ ഓർഡർ തെറ്റിച്ചു, തെറ്റിച്ചപ്പോഴാണ് പോലീസിൽ പരാതി വന്നത്. പോലീസിൽ പരാതി വന്നപ്പോൾ ഇഞ്ചക്ഷൻ ഓർഡർ തെറ്റിച്ചു, നടപ്പിലാക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്, കാരണം അല്ലെങ്കിൽ കോടതി ലക്ഷ്യമോ. അതുകൊണ്ടാണ് പോലീസ് എത്താൻ പറഞ്ഞത്. പോലീസ് എത്താൻ പറഞ്ഞപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു പറ്റത്തില്ല, സൗകര്യമില്ല വരാൻ, മറ്റേ ആൾ കാത്തിരിക്കുക, നേരത്തെ സമയത്ത് എത്താൻ പറഞ്ഞു, അസൗകര്യമാണ്, ഇവർ പറയുന്നു മറ്റേ ആൾക്ക് എന്തോ ജോലിയുണ്ട് തിരക്കുണ്ട്, അങ്ങനെയാണ് നേരത്തെ അറിയിക്കണം. അത് ചെയ്യാതെ കോടതി ഇപ്പോൾ ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടിയാൾ അയാൾ പോലീസ് സ്റ്റേഷൻ വന്നിരിക്കുമ്പോൾ മറ്റേ ആൾ വരുന്നില്ല. അപ്പോൾ ഈ എസ് ഐയെ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചപ്പോൾ എസ് ഐ പറഞ്ഞു, ബുദ്ധിമുട്ടാണ് സാർ, കോടതിയുടെ കേസാണ് സാർ. ഇല്ല, അപ്പൊ ചീത്ത വിളിക്കുകയാണ് എസ് ഐയെ, കാരണം ആ സി പി എം അല്ലേ ഭരിക്കുന്നത്. ചീത്ത വിളിച്ച ആൾ പറഞ്ഞു, പറ്റത്തില്ല, പ്രയാസമാണ്, നടക്കില്ല. ശബ്ദമുയർത്തി സംസാരിച്ചു എന്നുള്ള സത്യമാണ്, കയർത്ത് സംസാരിച്ചു എന്നുള്ള സത്യമാണ്. അപ്പോഴേക്കും പാഞ്ഞെത്തി പോലീസ് ജീപ്പിലെ, ഇരച്ചു കയറ്റി പോലീസ് വണ്ടി ഇടേണ്ട അടുത്ത് കയറ്റി വിട്ടു. എസ് ഐ പറഞ്ഞു, പറ്റത്തില്ല, ഇവിടെ പോലീസ് വണ്ടി ഇടേണ്ടാണ്, സി ഐ ഇപ്പം വരും, മാറ്റി ഇടണം, പറ്റില്ല. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു അവിടെ ബഹളം വെച്ചു, അവിടെ അലമ്പുണ്ടാക്കി. ആ ബഹളത്തെ തുടർന്ന് ഇയാൾ മറ്റ് നേതാക്കന്മാരെ വിളിച്ചു വരുത്തി, ഇവരെല്ലാം കൂടി ഈ എസ് ഐയെ വരട്ടി, എസ് ഐയെ ചീത്ത വിളിച്ചു, ഒടുവിൽ സഖി കെട്ടിട്ട് ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞു. ഇയാൾ മർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ പിടിച്ച് തള്ളി എന്നും കേൾക്കുന്നു. ശരിയാണെന്ന് അറിയില്ല, ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ സി പി എം നേതാക്കൾ എസ് ഐയെ തല്ലാൻ തുടങ്ങിയപ്പോൾ പിടിച്ചു മാറ്റി ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു. ഏത് മനുഷ്യനാണെങ്കിലും ഒരു അധികാര കസേരയിലിരിക്കുന്ന ആളാണ്, അയാളുടെ അധികാരത്തെയാണ് ചോദ്യം ചെയ്യുന്നത്, അയാളെയാണ് തല്ലാൻ തുടങ്ങുന്നത്, പ്രതികരിച്ചെന്ന് വരാം. അപ്പോഴേക്കും സി ഐ വന്നു, സി ഐ വന്നപ്പോഴത്തേക്ക് ഇയാൾ സി ഐയുടെ മുറി കയറിയിരുന്നു, ഞങ്ങൾ ഇറങ്ങിപ്പോയില്ല, ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ നിവൃത്തിയില്ലാതെ ഇയാളെ സ്ഥലം മാറ്റിയതാണ്. ഇതാണ് സത്യം. എന്നിട്ട് മനോരമയിൽ വാർത്ത വന്നത് ഇങ്ങനെ, ഇവിടെ പത്രങ്ങൾ ആഘോഷിക്കുന്നത് ഇങ്ങനെ, അതൊക്കെ പോട്ടെ, അതെങ്ങനെയല്ല ആവട്ടെ, നമ്മുടെ നാട്ടിലെ പോലീസുകാരുടെ അവസ്ഥ എത്ര ദയനീയമാണ്. അതായത് നീതി ചെയ്യാൻ അവർക്ക് കഴിയില്ല, കള്ളക്കേസെടുക്കണം. പോലീസുകാരുടെ അവസ്ഥയാണ് ഈ, ആർക്കെതിരെ പരാതി കൊടുത്താലും കള്ളക്കേസ്, പോലീസിനെതിരെ കള്ളക്കേസ്. ഒരു എസ് ഐ നീതി നടപ്പിലാക്കാൻ ശ്രമിച്ചു, തല്ലി എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു, കള്ളക്കേസെടുക്കുന്നു, അയാളെ സസ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാളെ സ്ഥലം മാറ്റുന്നു, എ ആർ ക്യാമ്പിലേക്ക്. എന്തൊരവസ്ഥയാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, പ്രൊബേഷൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി എന്ത് സംഭവിച്ചാലും അത് കുഴപ്പമാകും, അയാളെ കരിയറിനെ ബാധിക്കും. ഈ അവസ്ഥയിൽ ആണ് കേരള പോലീസ്, എങ്ങനെ പോലീസ് നീതി നൽകും? പോലീസിന്റെ അവസ്ഥ ഇതിന് അടിമകളായി മാറിയിരിക്കുന്നു. പാർട്ടി നേതാക്കൾ പറയുന്നത് പോലെ ചെയ്യണം, ഇല്ലെങ്കിൽ അവരുടെ അവസ്ഥ ദയനീയമാണ്. ഇതാണ് പാർട്ടി സെല്ലുകളാണ് നാട് ഭരിക്കുന്നത്. ഇവിടെ നീതി എന്ന് പറയുന്ന സാധനം ഇല്ല, ഇവിടെ പാർട്ടിക്കാർ പറയുന്നത് നടപ്പിലാക്കണം, ഇല്ലെങ്കിൽ പോലീസ് ആണെങ്കിലും ശരി, സാധാരണക്കാരാണെങ്കിലും ശരി, അവരുടെ ജീവിതം ഗതികേടാണ്. ഇതാണ് അവസ്ഥ. ദയവായി മാധ്യമ പ്രവർത്തകരെങ്കിലും ഇത്തരം കാര്യങ്ങളുടെ സത്യം മനസ്സിലാക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യുക. പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവർ ജീവിതകാലത്ത് ഇനി ആർക്കും നീതി ചെയ്യില്ല, കാരണം നീതി ചെയ്താൽ ഇതാണ് അവസ്ഥ.